കായ കൂട്ടുകാരെയെന്ന് അഞ്ചാശത്ത് കൂട്ടുകാർക്ക് ബേസിക് സയൻസ് അടിസ്ഥാന ശാസ്ത്രമായിരുന്നു അപ്പോൾ എല്ലാവരും ക്ലാസ് കണ്ടിട്ടുണ്ടെന്ന് ചോദിക്കുന്നു ഇനി നമുക്ക് കുറച്ച് ആക്ടിവിറ്റീസ് തന്നിട്ടുണ്ട് അപ്പോൾ അതൊക്കെയാണ് ഈ വീഡിയോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം അപ്പോൾ നമ്മൾ ഈ പാഠത്തിൽ ഇതുവരെ പഠിച്ച കാര്യങ്ങൾ ഒന്നും കൂടി ഒന്ന് പറഞ്ഞതിന് ശേഷം നമുക്ക് ആക്ടിവിറ്റിയിലേക്ക് കിടക്കാം അപ്പോൾ ഈ വാർത്തയിലുള്ള വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഓരോ പോയിന്റ്സ് ആണ് പറയുന്നത് ആദ്യത്തേത് സൂര്യനെ വലം വയ്ക്കുന്ന ആകാശഗോളങ്ങളുടെ നിഴൽ പാത എപ്പോഴും പ്രകാശ സ്രോതസ്സായ സൂര്യന് എതിർ ദിശയിലായിരിക്കും ദ ഷാഡോ പാത്ത് ഓഫ് സെലഷ്യസ് സ്പേസ് ദാറ്റ് റിവോൾവ് എറൗണ്ട് ദ സൺ വിൽ ഓൾവെയ്സ് ബി ഇൻ ദ ഡയറക്ഷൻ ഓപ്പോസിറ്റ് ടു ദ സൺ ഇപ്പം ഇത് ജസ്റ്റ് ഒന്ന് വായിച്ചു പോകുന്നുള്ളത് ഡീറ്റെയിൽ ആയി ക്ലാസ്സുകളിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത്ത പോയിന്റ് നഗ്ന നേത്രങ്ങൾ കൊണ്ടുള്ള ഗ്രഹണ നിരീക്ഷണം അപകടമാണ് വാച്ചിങ് എക്ലിപ്സ് വിത്ത് മേക്ക് ഐ ഈസ് ഡേഞ്ചറസ് അപ്പോൾ നമ്മൾ ശരിക്കും നമ്മള് അയ്യോണ്ട് എന്താ നമ്മള് ഗ്രഹണ നിരീക്ഷണം വളരെയധികം ഡെയിഞ്ചർ ആണ് അപകടകരമാണ് പിന്നെ നമ്മൾ പറയാൻ പോകുന്നതൊക്കെ നമ്മൾ ക്ലാസ്സിൽ ഈ ലെസൺ തുടങ്ങുമ്പോൾ ഫസ്റ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നതായിരുന്നു വസ്തുക്കളെ കാണണമെങ്കിൽ പ്രകാശം അത്യാവശ്യമാണ് ദ ലൈറ്റ് ഈസ് എസെൻഷ്യൽ ടു സി ഒബ്ജെക്ട്സ് അടുത്തത് പ്രകാശം ഏറെയിൽ സഞ്ചരിക്കുന്നു ദ ലൈറ്റ് ട്രാവൽസ് ഇൻ എ സ്ട്രേറ്റ് ലൈൻ ഈ എന്താണ് ട്രാൻസ്പാരന്റ് ഒബ്ജെക്ട് സുതാര്യ വസ്തുക്കൾ എന്ന് പറയുന്നത് ആ ചില വസ്തുക്കൾ പ്രകാശത്തെ പൂർണ്ണമായും വിടുന്ന അവയെ സുതാര്യ വസ്തുക്കൾ എന്ന് വിളിക്കുന്നത് ുന്നു അപ്പൊ ചില വസ്തുക്കൾ എന്താ പ്രകാശത്തെ പൂർണ്ണമായിട്ടും ആ ചിത്രത്തിൽ കാണുന്ന പോലെ കടത്തിവിടുന്നു അതിനെയാണ് നമ്മൾ ട്രാൻസ്പാരന്റ് ഒബ്ജെക്ട് സുതാര്യ വസ്തുക്കൾ എന്ന് പറയുന്നത് ദ ഒബ്ജക്റ്റ് വിച്ച് അലോങ് ലൈറ്റ് ടു പാസ് ത്രൂ ദ കംപ്ലീറ്റ്ലി ആർ ട്രാൻസ്പാരൻ ഒബ്ജെക്ട് ചില വസ്തുക്കൾ പ്രകാശ പ്രകാശത്തെ കടത്തിവിടാത്തതാണ് അവയെ നമുക്ക് അധാരി വസ്തുക്കൾ എന്ന് വിളിക്കാം അപ്പം സുതാര്യ വസ്തുക്കളുമുണ്ട് അധാരിയ വസ്തുക്കളുമുണ്ട് അപ്പം ആധാരി വസ്തു എന്ന് പറയുന്നത് അത് പ്രകാശത്തെ കടത്തിവിടാത്തതാണ് ഒബ്ജെക്ട് വിച്ച് ഡു നോട്ട് എലോങ് ടു പാസ് ത്രൂ ദ ആർ പാക് ഒബ്ജെക്ട് ജലം ഒരു സുതാര്യ ദ്രാവകമാണ് വാട്ടർ ഈസ് എ ട്രാൻസ്പാരന്റ് ലിക്വിഡ് അപ്പം ഡാഷ് ഈസ് എ ട്രാൻസ്പാരന്റ് ലിക്വിഡ് എന്ന് പരീക്ഷണെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നതും ആ വാട്ടർ ജലമാണ് സുതാര്യ ദ്രാവകമാണ് ഇനി അടുത്തത് വായു സ്വതാര്യ വാതകമാണ് എയർ ഈസ് എ ട്രാൻസ്പാരൻ്റ് ഗ്യാസ് അപ്പൊ ട്രാൻസ്പാരൻ ലിക്വിഡ് പറഞ്ഞു അത് വാട്ടറാണ് ഇനി ട്രാൻസ്പാരന്റ് ഗ്യാസ് ഏതാണ് വായു അഥവാ എയർ പ്രകാശബാധക്ക് തടസ്സം നേരിടുമ്പോഴാണ് നിഴലുകൾ ഉണ്ടാവുന്നത് അപ്പൊ എങ്ങനെയാണ് നിഴലുകൾ ഉണ്ടാവുന്നത് അങ്ങനത്തെ കൊസ്റ്റൻ ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇത് എഴുതാവുന്നതാണ് പ്രകാശബാധയ്ക്ക് നമ്മൾ എന്തെങ്കിലും തടസ്സം നേരിടുമ്പോഴാണ് നിഴലുകൾ ഉണ്ടാവുന്നത് വെൻ ദ പാർട്ട് ഓഫ് ലൈറ്റ് ഈസ് ഒബ്സ്ട്രക്റ്റഡ് ദ ഷാഡോ അവർ ഫോമ് അടുത്തത് അതാര്യ വസ്തുക്കളെല്ലാം നിഴലുകൾ ഉണ്ടാക്കുന്നു ഓൾക്ക് അടുത്തത് ഭൂമി ഒരു അധാര്യമായത് കൊണ്ടാണ് പ്രകാശം പതിക്കുന്നത് മറുഭാഗത്ത് ഇരുട്ടി ഇരുട്ടിയിരിക്കുന്നത് അപ്പം ഭൂമി എന്താണ് ഒരു അധാര്യ വസ്തുവാണ് അതുകൊണ്ടാണ് മറുഭാഗത്ത് ഇരുട്ടായിരിക്കുന്നത് സൈഡ് ഓപ്പോസിറ്റ് ദ പോർഷൻ ഓഫ് ദ ലൈഫ് ഫോൾസ് അപ്പിയർസ് ഡാക് ഡാർക്ക് ബിക്കോസ് ദീസ് ഇനി അറിയാൻ പോകുന്നത് എന്താണ് നിഴൽ സോറി ഗ്രഹണം എന്താണ് എക്ലിപ്സ് ഒരു ആകാശഗോളത്തിന്റെ നിഴൽ ചിലപ്പോൾ മറ്റൊരു ആകാശഗോളത്തിൽ പതിക്കാറുണ്ട് ഇതിനെ നമുക്ക് ഗ്രഹണം എന്ന് വിളിക്കാം റയർലി ഡസ് ദ ഷാഡോസ് ഓഫ് വൺ സെലക്ഷൻ ഒബ്ജെക്ട് ഫോൾ ഓൺ അനദർ ഇറ്റ് ഈസ് എക്ലിപ്സ് ഇനി എന്താണ് സോളാർ എക്ലിപ്സ് സൂര്യഗ്രഹണം സൂര്യനും ഭൂമിക്കുമിടയിൽ ചന്ദ്രൻ നേർ വരുമ്പോൾ ഭൂമി ചന്ദ്രന്റെ നിഴൽ പാതയിൽ വരും അപ്പോൾ ചന്ദ്രന്റെ നിഴൽ ഭൂമിയിൽ പതിക്കുന്നു നിഴൽ പതിക്കുന്ന പ്രതീക്ഷ ോക്കുമ്പോൾ സൂര്യനെ കാണാൻ കഴിയില്ല ഇതാണ് സൂര്യഗ്രഹണം അപ്പൊ ഇതെന്താന്നൊക്കെ കഴിഞ്ഞ ക്ലാസ്സുകളിൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മൾ ജസ്റ്റ് വായിച്ചു പോവാണ് അപ്പോൾ പിച്ച് നോക്കിയാൽ മനസ്സിലാകും സോളാർ എക്ലിപ്സ് വെൻ ദ മൂൺ കംസ് ബിറ്റ്വീൻ ദ എർത്ത് ആൻഡ് ദ സൺ ഇൻ എ സ്ട്രേറ്റ് ലൈൻ കംസ് ഇൻ ടു ഷേഡോ ഓഫ് ദ മൂൺ ദൻ ദ ഷേഡോ ഓഫ് ദ മൂൺ ഫോൾസ് ഓൺ ദ എർത്ത് ദ സൺ കനോട്ട് ബി സീ ഫ്രം ദ ഏരിയ വേർ ദ ഷാഡോ ഫോൾസ് ദിസ് ഈസ് സോളാർ എക്ലിപ്സ് അവിടുത്തെ എന്താണ് ചന്ദ്രഗ്രഹണം ലൂണാർ എക്ലിപ്സ് സൂര്യനും ചന്ദ്രനും ഇടയിൽ ഭൂമിയുടെ സ്ഥാനം നേർരേഖയിൽ വരുമ്പോൾ ഭൂമിയുടെ നിഴൽ ചന്ദ്രനിൽ ചന്ദ്രൻ വരുന്നു ആ സമയത്ത് ചന്ദ്രനെ കാണാൻ സാധിക്കില്ല ഇതാണ് ചന്ദ്രഗ്രഹണം ആ പി പിക്ചർ നോക്കിയിട്ടുണ്ടെങ്കിൽ ഒന്നും കൂടും ക്ലിയർ ആയിട്ട് മനസ്സിലാക്കും ലൂണാർ എക്ലിപ്സ് വെൻ ദ വെൻ എർത്ത് കംസ് ബി ട്വീൻ ദ സൺ ആൻഡ് ദ മൂൺ ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ ദൻ ദ മൂൺ കംസ് ഇൻ എ ഷാഡോ ഓഫ് ദ ബു എർത്ത് ആൻഡ് വിൽ ബി ഇൻവിസിബിൾ ദിസ് ഈസ് ലൂണാർ എക്ലിപ്സ് അപ്പോൾ ഇത്രയും കാര്യങ്ങളായിരുന്നു നമ്മൾ ഇതുവരെ ഈ പാടത്തിൽ പഠിച്ചത് അപ്പോൾ ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് അപ്പോൾ ഇതൊക്കെ ഒന്ന് പഠിച്ചു വെക്കണം ഇനി അടുത്തത് ഈ വർക്ക് ഷീറ്റ് പൂർത്തിയാക്കാനാണ് അപ്പോൾ ഇത് എഴുതുമെന്ന് തീരെ മനസ്സിലാകുന്നില്ല അപ്പോൾ നമുക്ക് കുറച്ച് സൂം ചെയ്തിട്ടൊന്നും നോക്കിയിട്ട് നമുക്ക് ഓരോന്നായി ഓരോന്നായി നോക്കാം വർക്ക് ഷീറ്റ് നോക്കാം ചിത്രം എ ബി സി എന്നിവ ആവാൻ ആവാൻ സാധ്യമുള്ള വസ്തുക്കൾ എ വ ചില്ല് ഓയിൽ പേപ്പർ അപ്പം എ ബി സി എന്ന് കൊടുത്തിട്ടുണ്ട് അത് ഏതാണ് ആയിട്ടുള്ളത് അത് എഴുതാനാണ് അപ്പം നമുക്ക് ഓരോന്നായിട്ട് എഴുതാം ചില്ല് ചില്ലാണ് ഫസ്റ്റ് വൺ എ ബി ഓയിൽ പേപ്പർ സി മരക്കഷ്ണം ഓക്കെ ഇംഗ്ലീഷ് മീഡിയം വിച്ച് ഓബ്ജെക്ട്സ് ഗവൺ ബിലോ ആർ ലൈറ്റ്ലി ടു ബി എ ബി സി ആൻഡ് സി ഇൻ പിക്ചു ഗ്ലാസ് ഓയിൽ പേപ്പർ ആൻസർ എ ഗ്ലാസ് ആൻസർ ബി ഓയിൽ പേപ്പർ ആൻസർ സി വുട്ട് ഓക്കെ അടുത്ത ആക്ടിവിറ്റി താഴെ സൂചിപ്പിച്ച സൂചിപ്പിച്ച സന്ദർഭങ്ങളിൽ സംഭവിക്കുന്ന ഗ്രഹങ്ങൾ ഗ്രഹണങ്ങൾ ഏതെല്ലാം അപ്പോൾ താഴെ പിക്ചർ നോക്കിയിട്ട് ഏതൊക്കെ സന്ദർഭങ്ങളാണ് ഗ്രഹണം സംഭവിക്കുന്നതെന്ന് എഴുതാനാണ് അപ്പോൾ ചന്ദ്രഗ്രഹണമാണ് ആദ്യത്തെ പിക്ചർ അതെങ്ങനെ സൂര്യനും ഭൂമിയും ചന്ദ്രനുമാണ് സൂര്യഗ്രഹണം രണ്ടാമത്തെ പിക്ചർ സൂര്യഗ്രഹണമാണ് ഓക്കെ ഇംഗ്ലീഷ് മീഡിയം വാട്ട് ആർ ദ എക്ലിപ്സ് ദാറ്റ് ഒക്കെ ഇൻ ദ ഫോളോയിങ് സിറ്റുവേഷൻസ് ആ സിറ്റുവേഷൻ നോക്കിയിട്ടുണ്ടെങ്കിൽ ഏത് എക്ലിപ്സ് നമുക്ക് മനസ്സിലാകും ഫസ്റ്റ് വൺ ലൂണാർ എക്ലിപ്സ് സെക്കൻഡ് വൺ സോളാർ എക്ലിപ്സ് ഇറ്റ് ഈ ലാസ്റ്റ് ആക്ടിവിറ്റിയാണ് സൂര്യഗ്രഹണം സുരക്ഷിതമായി നിരീക്ഷിക്കുക ുള്ള രണ്ട് മാർഗ്ഗങ്ങൾ എഴുതുക അപ്പോൾ ഇത് ക്ലാസ്സിലൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നൊക്കെ മൈക് ടെലിസ്കോപ്പ് വെച്ചിട്ട് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു റൈറ്റ് ഡൗൺ ടു വെയ്സ് ഓഫ് സേഫ്റ്റി ഒബ്സർവ് എ സോളാർ സിസ്റ്റം അപ്പോൾ ഏതൊക്കെയാണ് ആ സൗര ഫിൽറ്ററുകൾ പ്രതി പ്രതിപദന രീതി പ്രക്ഷേപണ രീതി അപ്പം നിങ്ങൾക്ക് ഇതിൽ രണ്ടെണ്ണം എഴുതിയെങ്കിൽ രണ്ടെണ്ണം എഴുതാവുന്നതാണ് ഇംഗ്ലീഷ് മീഡിയം ആൻസർ സോളാർ ഫിൽറ്റേഴ്സ് റിഫ്ലക്ഷൻ മെത്തേഡ് ട്രാൻസ്മിഷൻ മെത്തേഡ് ഓക്കെ അപ്പോൾ ഇത്രയും കാര്യങ്ങളായിരുന്നു എന്നെടുത്തിട്ടുണ്ടായിരുന്ന ക്ലാസ്സിൽ നമുക്ക് തന്നിട്ടുണ്ടായിരുന്ന വർക്ക്ഷീറ്റ് അപ്പോൾ ഇതെല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുമെന്ന് അപ്പോൾ ഈ പാഠത്തിൽ നമ്മൾ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ്സ് ആണ് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തത് അപ്പോൾ എല്ലാവർക്കും ഇതൊക്കെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു താങ്ക്സ് ഫോർ വാച്ചിങ്